ശരി 130 അല്ല കുറച്ച് കഴിഞ്ഞാൽ വെട്ടിക്ക് 1.3 സുന്ദരികൾക്ക് കൈ കൊടുക്കാറില്ല അങ്ങനെയൊന്നുമില്ല ഇതായിട്ടൊന്ന് പോസ് ചെയ്താലോ ഒരുമിച്ച് ഡ്രസ് എടുക്കാം വരണ്ട മോളെ ഇല്ലേ പരിപാടിയിലാണ് അവിടെ ഇല്ല ക്ലിയർ ഉണ്ട് എല്ലാവരും തിരിച്ച് സ്മൈൽ ഓൾ ഏഞ്ചൽസ് അപ്പൊ പടക്കല്ലേ പടക്ക് ജൂനിയർ മമ്മൂട്ടി ഇതാരാ പറഞ്ഞറിയാം എന്താ പറഞ്ഞ ഹാൻഡ് ഷേക്ക് ഇസ് എ മിൽക്ക് ഷേക്ക് ഓക്കെ ദുബായ് ഷേക്ക് യെസ് ദുബായ് ഷേക്കും കൊടു മൈ ഡിയർ ഫ്രണ്ട്സ് ഈ വരുന്ന 6-ാം തീയതി മലമ്പുഴ ഡാം പാർക്കില് എല്ലാവരും ക്ഷണിക്കുകയാണ് അവിടെ നമ്മള് ഒരു ഉദ്ഘാടനം ഉണ്ട് ഇവരുടെ ഒരു പാർക്ക് ആ പാർക്കിന് ബോച്ചെ പാർക്ക് എന്നൊക്കെ ആണ് പലരും സജസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞു അത് പോരാ ഞാൻ മാത്രമായിട്ടല്ല ബോച്ചെ ലവ് ഡെയിൽ എന്ന് പറയുമ്പോൾ ബോച്ചെ ലവ് ഡെയിൽ ഫോർ ഏബിൾഡ് ഏഞ്ചൽസ് എന്നാണ് സാധാരണ എല്ലാവരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഡിഫറെൻ്റ്ലി ചാലഞ്ചഡ് പിന്നെ അതിനു മുമ്പൊക്കെ വേറെ വാക്കുകൾ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഏബിൾഡ് പുതിയ വാക്കാണ് ഇവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് ഇവർ ഡിഫറെൻ്റ് അല്ല വ്യത്യസ്തരല്ല നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാൾ കഴിവുള്ളവരാണ് ഏബിൾഡ് ആണ് സോ ഏബിൾഡ് ഫോർ ഏബിൾഡ് അല്ലേ ഏഞ്ചൽസ് ആണ് അതാണ് ഞാൻ കണ്ടെത്തിയ ആ ഒരു വാക്ക് സോ എല്ലാവരെയും ബോച്ചെ ലവ് ഡെയിൽ ഫോർ ഏബിൾഡ് ഏഞ്ചൽസിലേക്ക് സ്വാഗതം ചെയ്യുന്നു 6-ാം തീയതി നമുക്ക് അവിടെ കാണാം നല്ല മനസ്സുള്ളവരും സ്നേഹിക്കാൻ മനസ്സുള്ളവരും സ്നേഹിക്കപ്പെടാൻ താല്പര്യമുള്ളവർക്കൊക്കെ മലമ്പുഴ കാണാം 6-ാം തീയതി അടിച്ചു പൊളി സമയപ്പുള്ള മറന്നുപോയി
4 മണി. ഓക്കെ, പിന്നെ ഏബിൾഡ് എന്ന് പറയാൻ കാരണം ഓരോരുത്തർക്കും കഴിവുണ്ട്, നമ്മളെയൊക്കെ കഴിവുണ്ട്. ഞാനൊക്കെ 252 അങ്ങോട്ട് കഷ്ടി മാർക്ക് പാസ്സായതാണ്. അതും കോപ്പി അടിച്ചിട്ടാണ് അത്ര കിട്ടിയത്. പിന്നെ NCC സ്പോർട്സ് ഇതിലൊക്കെ 10-10 മാർക്കൊക്കെ വെച്ചിട്ടാണ് കഷ്ടി 300 മാർക്കിന്റെ അടുത്ത് കിട്ടിയത്. ത്രിപിള്ളേ, അപ്പൊ ഞാനെവിടെ? പുള്ളി എവിടെ? പുള്ളി എവിടെ? അപ്പൊ ആർക്കാ കഴിവ്? എനിക്കാണോ? ഇവർക്കാണോ? അവർക്കാണ്. അതുകൊണ്ടാണ് കഴിവുള്ളവരെ ഏബിൾ, ഇന്ന് മുതൽ ഡിഫറൻലി ഏബിൾഡും ചാലഞ്ചഡ് ഒന്നല്ല, ഏബിൾഡ് ആണ്. ഏബിൾഡ് ഏഞ്ചൽ SSLC ഫുൾ എ പ്ലസ്. ക്ലാപ്പ്. ഇനിയുണ്ട് ഇവിടെ ആരാണ് കഴിവുള്ളവർ, ഏബിൾഡ് ആരാണ്? പഠിക്കുന്ന ഇവരെ ഓരോരുത്തരെ അടുത്ത് നമ്മൾ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്താൽ, ഇതിൽ ചിലവരൊക്കെ ഞാൻ 5 വർഷം മുമ്പ് എറണാകുളത്ത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരെടുത്തും ഈ നിൽക്കുന്ന ആർക്കെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇത്ര എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ? ഇല്ല. ഇതുപോലെ പല സാധനങ്ങൾ ഇവർ ഉണ്ടാക്കും, പല ജാതി പരിപാടികൾ ഇവരുടെ അടുത്തുണ്ട്. ഇതാ 1.5 ലക്ഷത്തോളം ഒളിച്ചിരിക്ക. 1.5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആണ്, യൂട്യൂബർ, വ്ളോഗർ. ചെറിയ ചെറിയ സമയത്തിനുള്ളിൽ അപ്പൊക്കെ ഇതൊക്കെ ലക്ഷങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. ഇങ്ങനെ ഇവരെ ഒന്നും നമ്മളെ തിരിച്ചറിയാതെ പോയി പലരും. ഇവരെ കഴിവ് ഭയങ്കര, നമ്മളിവരെ സൂക്ഷിച്ചടുത്തിരുന്ന് നോക്കിയാൽ നമുക്ക് പലതും മനസ്സിലാവും. നമുക്ക് നാണാവും, നമ്മൾ വലിയ അഹങ്കരിച്ച് നടക്കണതിൽ ഒരു കോപ്പും ഇല്ല എന്നുള്ളത്. ഇവര് ഡാൻസ് കളിക്കുന്നവരും പാട്ട് പാടുന്നവരും മിമിക്രി അവതരിപ്പിക്കുന്നവരും എല്ലാ കലാബോധമുള്ളവരാണ്. നന്നായിട്ട് അത് ഞാൻ പഠിച്ചിട്ട് തന്നെയാണ്. ഡിഫറൻലി ഏബിൾഡ് കട്ട് ചെയ്തിട്ട് ഏബിൾഡ് ആണെന്നുള്ളത്, അത് അത്തുടക്കം മലമ്പുഴ ഡാം പാർക്കിൽ നിന്ന് നമുക്ക് പോവല്ലേ പാർക്കിലേക്ക്. സെറ്റ്. അടുത്ത പ്രാവശ്യം നമുക്ക് സിനിമയ്ക്കൊക്കെ പോകണം. നമ്മുടെ കാരവൻ ബസ്സൊക്കെ ആയിട്ട് വരാം. അടിപൊളിയായിട്ട് പിന്നല്ലേ പോസ്റ്റഡി. നമ്മൾ പോയില്ലേ? ഡ്രൈവർ നമ്മളെ സിബിലാണ് കേട്ടോ, കണ്ടു നോക്കാം. ബച്ചന്റെ ജീപ്പാ ഇല്ലേ? വണ്ടി എങ്ങനെയുണ്ട് ഇല്ലേ? വണ്ടി എങ്ങനെയുണ്ട്? പുള്ളിയാ വണ്ടി ആരതാ? വണ്ടി ആരതാ? ആരതാ? ആളറിയോ? അതിനാ തന്നെ പൊളിയല്ലേ. ഷാനിൽ മൂപ്പൻ ഫോളോ ചെയ്യാൻ പറയ. അപ്പോ ശിബിലിയും ബോച്ചയും പുറപ്പെടുകയാണ്. കഴിഞ്ഞു, ഇനി ഗാർഡനിലോട്ട് പോവുകയാണ്.
താഴത്തുള്ള ഗേറ്റ്, അതുവഴിയാണ് ഇവർ ഗാർഡനിലേക്ക് കയറുന്നത്. ഭീകരനായ വ്ലോഗർ നല്ല ഫ്രീ ആണ് സ്റ്റീറിംഗ് ഒക്കെ. സാധാരണ ഭയങ്കര ടൈറ്റ് ഉണ്ടാവുക. പാട്ട് പാടി കഴിഞ്ഞിട്ട് പറയും ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ പറയും. 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്ക്, യൂട്യൂബ്. ആ യൂട്യൂബ് കാശു വാങ്ങി തുടങ്ങിയ കാശുണ്ടാക്കി തുടങ്ങി. ഇപ്പൊ പറ നമുക്കാണ് ഇവർക്കാണ് കൂടുതൽ കഴിവ്. ഇവർക്കാണ് കഴിവ് അല്ലേ, നമുക്കാണ് ഇവർക്കാണ്. ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.